ഞാനും മൂന്ന് സുഹൃത്തുക്കളും രാവിലെ ഒരു 11 മണിയോട് കൂടി കൊടുവള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അവിടുന്ന് വയനാട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ താമരശ്ശേരി ചുങ്കം അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോവാണ്. അങ്ങനെ താമരശ്ശേരി ചുരത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു. വഴിയോര കാഴ്ചകൾ. താമരശ്ശേരി ചെക്ക് പോസ്റ്റ് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ നല്ല രസമുള്ള ഇത്തരം കാഴ്ചകളുണ്ട്. ഒരു വശത്തെ റബ്ബർ കൃഷി കാണാം. ഇനി ഇതിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വലതുവശത്ത് കയറിച്ചക്ക കൃഷി ഉണ്ടായിരുന്നു. ഇത് ആ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം. താമരശ്ശേരി റോഡ് എത്ര പ്രാവശ്യം നന്നാക്കിയാലും ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം എവിടെയെങ്കിലും ഇല്ലാണ്ടിരിക്കില്ല. അതെല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. ചെറുതായൊരു ബ്ലോക്ക്, നല്ല ഭംഗിയുള്ള പ്രകൃതി ദൃശ്യങ്ങൾ, അകലെ പർവ്വതങ്ങൾ കാണാം. പെരുമ്പള്ളി അങ്ങാട് പിന്നിട്ടു. അകലെ ബോർഡ് കാണാം. തുഷാരഗിരി 18 കിലോമീറ്റർ, കൽപ്പറ്റ 38 കിലോമീറ്റർ. ലാലുവേട്ടൻ്റെ കുഞ്ഞി ക്യാമറ. ഒരു പ്രവാസി ഫിഷ് മാർക്കറ്റ്. പൂക്കാട് 25 കിലോമീറ്റർ, എടക്കൽ 62 കിലോമീറ്റർ. സൈൻ ബോർഡ്. കുഞ്ഞി ക്യാമറ കൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നു. വലതുവശത്ത് കയറിച്ചക്ക കൃഷി. ഇളനീർ ജ്യൂസും ഇളനീരും ഒക്കെയായി ചില വഴിയോര കാഴ്ചകൾ കണ്ടു. പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ പെട്ടിപ്പീടികൾ കണ്ടു. വളരെ ദൂരെയായി നമുക്ക് ഒരുപാട് മലനിരകളെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. വയനാടെത്തുന്നത് വരെ പലപ്പോഴായിട്ട് കാണാൻ പറ്റാവുന്നതാണ്. ഈങ്ങാപ്പുഴ അങ്ങാടിയാണിത്. ഈങ്ങാപ്പുഴ അത്യാവശ്യം വലിയൊരു അങ്ങാടിയാണ്. വയനാടെത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഏറ്റവും വലിയ അങ്ങാടിയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഈങ്ങാപ്പുഴ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. എന്തായാലും വയനാട് പോകുന്ന ആളുകൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള അവസാനത്തെ ഒരു വലിയ അങ്ങാടിയാണ് ഈങ്ങാപ്പുഴ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഈങ്ങാപ്പുഴയുള്ള ഒരു വലിയ ക്രിസ്തീയ ദേവാലയമാണ്. ഒരു ചെടികളുടെ നഴ്സറി ഇടത് ഭാഗത്ത് കാണാം. വയനാട്ടിന് മുമ്പുള്ള അവസാനത്തെ പെട്രോൾ പമ്പ്. വയനാട് ചുരത്തിന്റെ ആദ്യത്തെ ഹെയർപിൻ വാൾവ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആദ്യത്തെ ഹെയർപിൻ വളവ്. ഇങ്ങനത്തെ 9 വളവുകളുണ്ട് വയനാട് ചുരത്തിന് മുഴുവനായിട്ട്. ഫുൾ ടേണിങ്ങുള്ള വളവുകളാണ്.
ദള ഛായയിലൂടെ. എത്ര കണ്ടാലും മതി വരാത്ത വയനാടൻ സൗന്ദര്യം, ചുരത്തിൻ്റെ സൗന്ദര്യം അപാരമാണ്. നമ്മൾ എത്ര തവണ പോയാലും ഒരു മടുപ്പ് തോന്നുകയില്ല നമുക്ക് ഒരിക്കലും. ലോക്ക്ഡൗൺ കാരണം കുരങ്ങുകൾ അപ്രത്യക്ഷമായിരുന്നു, ഇപ്പോൾ വീണ്ടും കാണാൻ തുടങ്ങി. ആ സൈഡിലുള്ള മതിലിൻ്റെ മുകളിലൊക്കെ കുരങ്ങുകളുണ്ട്. അടുത്ത ഹെയർ പിൻ വളവിലെ തട്ടുകടയിൽ നിന്നും ഞങ്ങൾ ചെറുതായി കുറച്ച് ചായ കുടിച്ചു, കാടമുട്ട പൊരിച്ചത് കുറച്ച് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് വീണ്ടും യാത്ര ആരംഭിച്ചു. വയനാട്ടിലെ ആദ്യ ഗ്രാമമായ വൈത്തിരി, ഇതാണ് നമ്മൾ വയനാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന അങ്ങാടി. വയനാടൻ കാടുകളും അതിർത്തിയും പിന്നിട്ട് നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിരിക്കുന്നു. പ്രസിദ്ധമായ ചെറിയ കപ്പ് ചായ കുടിച്ച് ഞങ്ങൾ കുറച്ചങ്ങനെ കറങ്ങി നടന്നു. ഇവിടെ കണ്ടൊരു പ്രത്യേകത, ഒട്ടുമിക്ക ജനങ്ങളും ഇവിടെ മാസ്ക് ധരിച്ചിട്ടില്ല. വളരെ ആദായത്തിൽ കിട്ടിയ കുറച്ച് നല്ല പച്ചക്കറികൾ വാങ്ങി ഞങ്ങൾ ഗുണ്ടൽപേട്ടയുടെ യാത്ര പറഞ്ഞു തിരിച്ച് കോഴിക്കോട്ടേക്ക്.